വളരെ ഇഡിലിക് സെറ്റപ്പ് ഷെല്ലിയുടെയും കിച്ചന്റെയും കവിതകളിലൊക്കെ പറയുന്ന സ്ഥലങ്ങൾ പോലെ. ദൈവമേ, നിന്നിലെ കവയത്രി ഉണർന്നോ? ഈ പള്ളി ഇതിന്റെ പരിസരമൊക്കെ ആരെയും കവിയാക്കും. ജോണി ഇതിനെ പറ്റി പറയുമ്പോ അത് ഇത്ര രസമായിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഈ പള്ളി പണിയുന്ന കാലത്ത് അപ്പച്ചൻ ഒരുപാട് കല്ലും മണ്ണൊക്കെ ചോന്ന് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ പറഞ്ഞ് അപ്പച്ചൻ എപ്പോഴും വീമ്പിളക്കാറുണ്ട്. യേശുവിനെ കുരിശി തറയ്ക്കാൻ കൊണ്ടുപോയപ്പോ പുള്ളി പിന്നിട്ട വഴികളുടെ ഡ്രോയിങ്സാ. ഞങ്ങൾ ഇതിനെ കുരിശിന്റെ വഴി എന്ന് പറയും. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോയാ തനിക്ക് ബോറടിക്കും. ഇതാ ജോണിയുടെ കുഴപ്പം. ഞാൻ ചോദിച്ചത് വെറുതെ രസത്തിനല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. നമ്മുടെ കോളേജ് ലൈബ്രറിയില് ഒരു ബൈബിൾ ഉള്ളത് അറിയില്ലേ? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാനത് കൊറേ വായിച്ചതാ. ആ, അപ്പൊ അന്നേ ഒരു കരിങ്കാലി ആയിരുന്നു. കരിങ്കാലി ഒന്നും അല്ലായിരുന്നു, എന്തോ മന്ത്രം ജപിച്ച് എന്നെ കുപ്പിയിലാക്കിയതല്ലേ. അപ്പടിയാ? വലിയ തമിഴ് സമ്രാട്ടല്ലേ, പോയി തമിഴ് ശബ്ദ താരാവിലെ എടുത്ത് റഫർ ചെയ്യ. അറിയാൻ മേലത്തെ ഭാഷയെ ഭർത്താവിന് ചീത്ത വിളിക്കുന്നോ? കടുത്തുരുത്തി കാച്ചില്. എന്താ? ആ, അത്രേ മനസ്സിലായ മതി. കോപമാത്തലേ വാങ്കോ. ഇത് നീ എന്നാ വിചാരിച്ചേ? ഈ കൊച്ചിനെയായിട്ട് വന്ന് കേറുമ്പം ഞാൻ അങ്ങ് സ്വീകരിച്ച് ആനയിക്കുന്നോ? ഏ, അങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ടേ, ആ വിചാരം വളരെ ശരിയാണ്. പേരെന്നാ? ഒത്തിരി പ്രാവശ്യം മത്തായിച്ചനോട് ചോദിക്കണോന്ന് വിചാരിച്ച ആ മരുമോടെ പേരെന്നതാന്ന് നേര് പറഞ്ഞാ ചോദിക്കാൻ പേടിയായിരുന്നു. ഞങ്ങളൊക്കെ കൂടി കൊച്ചിനെ ഒത്തിരി വിഷമിപ്പിച്ചില്ലേ? ഞാൻ നിങ്ങളെയല്ലേ വിഷമിപ്പിച്ചത് അല്ലേ? ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, ഒന്ന് ദഹിച്ചു വരാൻ കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ. സ്നേഹവും വെറുപ്പും തമ്മിലുള്ള മത്സരത്തില് സ്നേഹമേ ജയിക്കത്തുള്ളൂ. അങ്ങനെ ജയിച്ചില്ലെങ്കിൽ അത് സ്നേഹമല്ലായിരുന്നു എന്നാ അതിന്റെ അർത്ഥം. ഇവിടെ ഇപ്പം വെറുപ്പെന്ന് പോലും പറയാനൊക്കത്തില്ലല്ലോ, വെറും ഒരു പിണക്കം. സമയമെടുത്താണേലും അതങ്ങ് മാറും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് രണ്ടുപേർക്കും മത്തായിച്ചനോട് ഒന്നും തോന്നരുത്. നിങ്ങളുടെ കല്യാണം രജിസ്ട്രാ പി സി വെച്ച് നടക്കുമ്പം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച ആളാ അങ്ങേര്. അതാ മത്തായി, അതാ അങ്ങേരുടെ സ്വഭാവം. നിങ്ങൾക്ക് പറ്റിയതൊരബദ്ധമല്ല എന്നങ്ങേര് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അന്യോന്യമുള്ള സ്നേഹം കണ്ടിട്ടായിരിക്കണം. മോടെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, അറിയാവോ? ഈ മരങ്ങോടനെയാണല്ലോ മോക്ക് കിട്ടിയത്. ദൈവമില്ലാന്ന് വേദപാഠം പിള്ളേരെ പഠിപ്പിച്ചവനായി താൻ തോന്നി. തെമ്മാടി, ഇനിയും പള്ളി വരണം കേട്ടോ. വരാം. Thank you.
എന്നാ എന്നാ ചുങ്കുളുക്ക്? ഒന്നുമില്ല. എങ്കിട്ട് ചൊല്ലുങ്കോ. ഞാൻ ഇന്നേക്ക് കോട്ടയത്തിലെ കൃഷി ഓഫീസറെ പാക്ക പോണ ടൈമിലേ അവളെ പാത്തേ. യാരേ? ഉങ്ക പൊണ്ണെ. അവൻ കൂടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിക്കട്ടേ ഇരുന്നത്. പാക്കൃതക്ക് ക്രിസ്ത്യാനി പൊണ്ണു മാതിരി തന്നെ ഇരുന്നത്. എന്റെ മാതിരി കഷ്ടമാന പാർവേ എന്റെ ലൈഫിൽ ഇതുവരേക്കും ഉണ്ടാവില്ലേ. ഓരോ ദിനവും ചെല്ലും തോറും അവൻ നമ്മക്കിട്ട് അകന്നകന്ന് പോയി കിട്ടേയിരിക്കണം. മുടിയും മുടിയണം. ഉനക്ക് അവളെ മറക്ക മുടിയില്ല എന്നാ വിട്ടിട്. തനിയാനാലും ദേവാനാനും ഒരു പ്രശ്നമില്ലേ. നിങ്ങൾ അപ്പടി ഒന്ന് ചൊല്ലക്കൂടാത്. ഉങ്ങൾക്ക് മേലെ എനിക്കൊന്നുമില്ല. കുളന്തകളെ തരരുത്. കടവുള്ള നല്ല നമ്മ വിശ്വാസം. എനക്ക് ഒരു മകന്തായിരിക്ക. മകളുണ്ടത് ഒരു ദുസ്വപ്നമായിരുന്നേ. തൂങ്കിയിരുന്നതുക്കപ്പുറം എല്ലാമേ വിട്ടുപോച്ചു. അപ്പടി ഉങ്ങളാലേ നെഞ്ചില് കൈവച്ച് ചൊല്ല മുടിയുമാ. മുടിയും എന്നതാ എന്നത് എഴുതില് എന്നതാണെന്ന് പറയാനേ. എന്റെ മാതാവ് ആങ്ങളൊക്കെ വല്ലത്. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതൊന്നുമല്ല. പിന്നെ എന്നതാ? ഇത് ബാങ്കിൽ നിന്നുള്ള കള്ളാസ. പെട്ടെന്ന് കാശെല്ലാം കൊടുത്ത് തീർത്തില്ലെങ്കി തീർത്തില്ല എന്നെ അവർ വീടെല്ലാം എടുത്തോണ്ട് പോവും. അത് തന്നെ. എന്നതാടി ഇപ്പൊ ചെയ്യുന്നേ? 100,000. നമുക്ക് ജോണിക്കുട്ടിയോട് പറഞ്ഞാലോ. തരക്കേടില്ലാത്ത ശമ്പളം ഉണ്ടെന്നല്ലേ അവൻ പറഞ്ഞേ. അവൻ കൂട്ടിയാ ചെലപ്പോ കൂടും. ആ അങ്ങനെ ഇപ്പൊ കൂട്ടണ്ട. ഞാനെടുത്ത കടവാ ആ ഞാൻ തന്നെ വീട്ടിക്കോളാ. എന്നാലും അവന്റെ പഠിത്തത്തിനായിട്ട് എടുത്ത കാശല്ലേ. എന്ന് പറഞ്ഞ ഞാൻ അവനോട് ഒന്ന് കണക്ക് പറയണോ? എന്നാണോ ഞാൻ പറഞ്ഞേ? ഞാന് അച്ഛനെ ഒന്ന് വീട്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞ അത് നീട്ടിത്തരും. അക്കാവുടെ ഫോൺ നമ്പർ തന്നു, ഒന്ന് കൂപ്പിട്ടാലോ. അത് വേണ്ട ഉണ്ണി, അപ്പാവ്ക്ക് തെരിഞ്ഞാ. അപ്പൊ ടൗണിക്ക് തന്നെ പോയിരിക്കുന്നത്. ഏതാ വരെ താമസിക്കും. കൂപ്പിട്ട അക്കാക്ക് സന്തോഷമാവും. ഹലോ. ഹലോ അക്ക, ഇരിക്ക. പെണ്ണൊരു ഫോൺ തന്നു. എന്തോ ഫോൺ. ഹലോ ഉണ്ണി, അക്ക പേസുറേ. അമ്മ എപ്പിടി ഇരിക്കേ? ഞാൻ നല്ല ഇരിക്കടാ. അമ്മ, രവിയണ്ണ അക്കാവുടെ ഫോൺ നമ്പർ തന്നു, ഒന്ന് കൂപ്പിട്ടാലോ. അത് വേണ്ട ഉണ്ണി, അപ്പാവ്ക്ക് തെരിഞ്ഞ. അപ്പൊ ടൗണിക്ക് തന്നെ പോയിരിക്കുന്നത്. ഏതാ വരെ താമസിക്കും. കൂപ്പിട്ട അക്കാക്ക് സന്തോഷമാവും. ഹലോ. ഹലോ അക്ക, ഇരിക്കാ. കക്കായോ? 5646 അല്ലേ? ആ നമ്പറൊക്കെ അത് തന്നെ. പക്ഷേ ഇവിടെ കക്കായർച്ചയുടെ ഏർപ്പാടൊന്നും ഇല്ല. എന്തോന്ന് ചൊല്ലറ? എന്തു മതി ഇർക്ക. ആരാ വിളിക്കുന്നേ? ഞാൻ തമ്പിയാക്കും. ആ പെണ്ണൊരു ഫോൺ തന്നു. ഫോൺ. ഹലോ ഉണ്ണി, അക്ക പേസുറേ. അമ്മ എപ്പിടി ഇരിക്കേ? ഞാൻ നല്ലതാ ഇരിക്കേ. ഇതെന്നെ തമിഴൊക്കെ പറയുന്നേ? ഇത് ശരിക്കും തമിഴത്തിൽ പെണ്ണാണോ? ഏയ്, അതിന് മലയാളമൊക്കെ അറിയാം.
വീട്ടിൽ തമിഴാ പറയുന്നേ. അപ്പൊ മലയാളം അറിയാമെന്നേ ഉള്ളൂ, കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓ പിന്നെ ഞാൻ പറയുന്ന നല്ല മണി മണി പോലെ എന്നെ മനസ്സിലാവുന്നുണ്ട്. നീ പറയുന്നതല്ലേ, മണ്ടത്തിലൊന്നും മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഭാഷയൊന്നും അറിയണമെന്നില്ല. ഞാൻ പറഞ്ഞത് ജോണിക്കുട്ടിയുടെ കാര്യാ. ഇടയെ പുതുമോടിയൊക്കെ ഏറിയ മൂന്ന് മാസം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് പൊരുത്തക്കേടുകൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാവുന്നേ. രണ്ടും രണ്ട് തന്നെ, ഒന്നാകാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട്. നീ വന്നേ. ഹലോ അമ്മ, പേശ്രേ മോക്ക് സുഗന്ധാനാ? അമ്മ മുടിയെന്നാ, ഉന്നോട് കോഴ്സ് കംപ്ലീറ്റ് പണ്ണ. ശരിമ്മ. ജോണിയുടെ അപ്പാവക്ക് അമ്മാവക്ക് സുഗന്ധാനാ? ഇനിമെ അവ രണ്ടുപേരും ഉന്നോട് അപ്പാവും അമ്മാവും, അത് നീ മറക്കക്കൂടാതെ. ശരിയമ്മ. എനക്ക് ഉങ്കിട്ട് ഒരു കാര്യം കൂടി ചൊല്ല വേണ്ടിയിരിക്ക്. നമ്മ ബ്രാഹ്മണരാക്കും, ഇതുക്കപ്പുറം കൊഞ്ചം ബുദ്ധിമുട്ട് ഇരുന്നാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ല ജ്ഞാപകം ഇരിക്കണം. ശരിയമ്മ. വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുകയാണേൽ എറണാകുളത്തോട്ട് വിളിക്കാൻ പറയുന്നല്ലേ നല്ലത്. പെട്ടെന്ന് തമിഴൊക്കെ കേൾക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചയ്ക്കും അറിയാലോ. ഇന്ദു എന്നാ മിണ്ടാത്തെ? എന്റെ സൈഡിൽ നിന്നോട് ചിന്തിച്ചാ കൊള്ളാം. 18 ദിവസം കൂടിയാണ് ഞാൻ എന്റെ അമ്മയോട് സംസാരിക്കുന്നത്. അവിടെ ഞാൻ അമ്മയുടെ എന്തുവാണ്? എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതേ എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റൂ. എന്നാലും സാഹചര്യവും സിറ്റുവേഷനും കൂടെ നോക്കിയിട്ട് വേണ്ടേ? ഉങ്ങൾക്കത് ജോണിക്കത് മനസ്സിലാവില്ല, ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവൂ. അതൊരു സ്ഥിരം അടവാ. മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാൽ അതാ അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലേ? അതേ, ജോണിക്കുട്ടി ആ പെണ്ണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ, നിങ്ങളെ പോലൊന്നുമല്ല ജോണിക്കുട്ടി. അവൻ എന്തോന്ന് പറഞ്ഞ ജീവനാ. നല്ല ജീവനാ. അവർ രണ്ടുപേരും കൂടെ താണ്ട കൊച്ചു പിള്ളേരെ പോലെ വഴക്കുണ്ടെ മുറ്റത്ത്. രണ്ടുപേരും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ഒരസ ലൈനാണെന്ന്. ചെന്ന് നോക്കിയപ്പോ അത് അങ്ങനെ തന്നെ. അവനേതാണ്ട് കലവില കലവില പറയുന്നു, അതനുസരിച്ച് അവളുടെ മുഖം ചോന്നി പോന്നു വരുന്നു. ഇപ്പൊ നിന്ന് കരയായിരിക്കും. നീ അങ്ങോട്ടൊന്ന് ചെല്ലേ. മനുഷ്യന് ഇവിടെ ഒരു സ്വസ്ഥത വേണ്ടേ? ഞാനിപ്പോ ചെന്ന് എന്നാ പറയാനാ? അതെന്നോടാണ് ചോദിക്കുന്നത്? സാധാരണ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണല്ലോ. നീ ഒന്ന് പോയി സമാധാനം. എനിക്ക് ചെല്ലേ. എന്നാ നമുക്കിതിവിടെ വിടാം. ഈ ഡിസ്കഷൻ നമ്മളെ എന്നും എത്തിക്കില്ല. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേ വേണ്ടെന്നാണോ? ഇതുപോലത്തെ 1000 സിറ്റുവേഷൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അമ്മച്ചി, എന്നതാടാ അവിടെ? ഓ ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല. അപ്പച്ചൻ പറഞ്ഞല്ലോ. എന്നാ മോളെ കാര്യം? ഒന്നുമില്ല അമ്മച്ചി. ദേ അമ്മച്ചിയോട് നുണ പറയാതെ, ഇതുപോലത്തെ വഴക്കൊക്കെ സാധാരണയാ. ചില കാര്യങ്ങളിലേ ദൈവൻ അപ്പച്ചന്റെ തനി പകർപ്പാ. ഓ ഇപ്പൊ കുറ്റം എന്റേതായി. കാര്യം എന്നതാന്നറിയാതെ അമ്മച്ചി ചുമ്മാ അതും ഇതും പറയാതെ. പിന്നെ ഞാൻ പറയുന്നത് അതും. ഇപ്പൊ നീ വലിയൊരു ബുദ്ധിമാൻ. ഈ പെങ്കൊച്ചിനെ വിഷമിപ്പിക്കുന്നത് അത്ര വലിയ ഗമയൊന്നും അല്ല കേട്ടോ. അപ്പോ ഞാൻ പറയുന്നതിലൊന്നും കാര്യമില്ല? ആ ഇല്ല,
ഒരു കാര്യമില്ലാതെ തറതറല പറയുന്നതിനാ നീ. കപ്പല് പോകുന്നത് കടലിൽ കൂടാന്ന് പറഞ്ഞ അപ്പ ഇവൻ പറയാ ആകാശത്തോടാണെന്ന്. അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല മച്ചി. അവല്ല ഏതാണ്ടുണ്ട്. ഓ ഒന്നുമില്ല മച്ചി. എന്നാ വാ വാ. ആ പറഞ്ഞ കണക്കെങ്ങനെയാ ശരിയാകുന്നത് അമ്മാച്ച? മത്തായിച്ച ഇങ്ങ് കേറി വാ. താനിവിടെ ഇരി, ഇതിപ്പ തീരും. അച്ചോ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. പള്ളിയുടെ വരവ് ചെലവ് കണക്ക് നോക്കുന്നതിനിടയ്ക്ക് പുറത്തൊന്നും ഒരാൾ ഇരിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അതുകൊണ്ട് താൻ പോയിട്ട് പിന്നെ വാ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. അത് കലക്കി. താൻ പോയി കുറച്ചു നേരം പള്ളിയിലിരി, ഇപ്പൊ സൗകര്യപ്പെടുകയല്ലെങ്കിലോ? ഓരോ പ്രാവശ്യം അയിഞ്ഞു തരുമ്പോ അതിനെതിരെ തലേ കയറുക. ഓ, അപ്പൊ താൻ ഉടക്കാൻ തന്നെ തീരുമാനിച്ചറിഞ്ഞിരിക്ക. അതെ, എന്നാലേ അത് താൻ ചെയ്യേണ്ടത് ഇപ്പോഴല്ലായിരുന്നു. മോൻ പോക്കണം കേട്ട് കാണിച്ചില്ലേ, അപ്പോ ആയിരുന്നു. കൊറേ നാളായല്ലേ എന്റെ വീട്ടുകാരി ഓർത്ത് താൻ തെണ്ണപ്പെടുന്നു. എന്റെ പ്രാരാബ്ധം എനിക്ക് വിട്ടതാ, താൻ ചുമക്കണ്ട. പറഞ്ഞു തരാൻ ആളില്ലേ, തന്റെ ഒറ്റ കുടുംബം കാരണം ഈ ഇടവക മുടിയും. മോനെ താൻ നിലയ്ക്ക് നിർത്തിയില്ലേ, ഞങ്ങൾ ഇടവകക്കാരത് ചെയ്യും. പഴനിഹാണ്ടവന്റെ അടുത്ത് പോയി മുട്ടയടിക്കാവും നേർന്നിട്ടും കണക്കിനും സയൻസിനും 10 മാർക്കിനും അപ്പുറം പോകാത്ത ഒരു മോനുണ്ട് ഇയാൾക്ക്. അവൻ എങ്ങനെങ്കിലും മാർക്ക് കൂട്ടിക്കൊടുത്ത് 9-ാം ക്ലാസ്സിന് അപ്പുറം കടത്തി വേണമെന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ചത് താൻ മറന്നുപോയാ? ആദ്യം താൻ അവനെ ചെന്ന് നന്നാക്ക്. കാല് പിടിച്ചെന്നു ആര്? എപ്പം? എന്തായി പറയുന്നത്? ഇപ്പൊ തീയതിയും മുഹൂർത്തമൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താ ഇവിടെ വെച്ച് തന്നെ പറയണോ? ഇയാളെ ഞാൻ ഈ ഇടവകന്ന് പറപ്പിക്കും. വിഷപ്പാരാന്നറിയാലോ, എന്റെ ഭാര്യയുടെ ആങ്ങളയാ. മകറോം ചൊല്ലിക്കും ഞാൻ മകറോ. ഇയാൾ ഈ ബുക്കും കടലാസും ഒക്കെ എടുത്ത് അകത്തുകൊണ്ട് വെക്കും. ഓ, മത്തായി ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്നല്ലേ അച്ഛനെ ആലോചിക്കുന്നേ? ആയിപ്പോയച്ചോ, ആക്കിക്കളഞ്ഞു. ഇത് വേണ്ടിയത് തന്നെയായിരുന്നടോ. തലയെ കയറിയിരുന്ന് ഇറങ്ങുമ്പം ഇത് തന്നെയാ ചെയ്യേണ്ടത്. ഇനിയിപ്പം വെറുതെ അങ്ങ് തട്ടിക്കയറാൻ വരികയില്ല. അച്ഛോ, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, എത്രയും പെട്ടെന്നല്ല അടച്ചു തീർക്കണമെന്ന്. നമ്മുടെ മാത്തുക്കുട്ടിയാണല്ലോ മാനേജർ, അച്ഛനൊന്ന് എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോ സമയം കൂട്ടിത്തരും. അതിപ്പം മാത്തുക്കുട്ടിയല്ലേ, താൻ ചെന്ന് പറഞ്ഞാലും കേൾക്കും. കേക്കുമായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പില്ല. ആ, ഞാൻ അവനോട് പറയാം. ശരി അച്ഛോ. മത്തായിച്ചോ, ഞാൻ പറഞ്ഞ 2-ഓ 3-ഓ മാസം കൂടെ കൂട്ടിക്കിട്ടും. അത് കഴിഞ്ഞാലോ എന്നാണേലും കൊടുക്കണ്ടേ? എന്താ കിടക്കുന്നില്ലേ? എല്ലാം ശരിയാവുന്നേ? അതെ, നാളെ മുതല് നമ്മുടെ പുളിമരത്തെ നോട്ട് കായ്ക്കാൻ പോവാ. എനിക്കറിയാം, ഞാനൊരു പൊട്ടിയാ. പക്ഷെ ഈ പറയുന്നത് കാര്യമായിട്ട് തന്നെയാ. എല്ലാം ശരിയാവുന്നേ? എങ്ങനെ ശരിയാവുന്ന? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. ആ, അപ്പൊ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കാശ് തരും അല്ലേ? ആ, ചെലപ്പോ അങ്ങനെ ആയിരിക്കും. എന്നാലും ശരിയാവും. കാലാവധിക്ക് മുമ്പ് 100,000 രൂപ നമ്മൾ കൊടുത്തിരിക്കും. ജോണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കും? അല്ല, നമ്മള് കൊടുത്തിരിക്കും. എന്നെ കുറച്ച് കണ്ടാലും എന്റെ വിശ്വാസത്തെയും പ്രാർത്ഥനയും അങ്ങനെ കാണരുത്. ജോണി എൻ കൂടെ വരത്തക്കതായിരുന്നേ, ഞാൻ വരവേണ്ടെന്ന് സൊന്നേ.
അവർ വന്നാ അമ്മക്ക് പിടിക്കില്ലെന്ന് നനച്ചേ. അതിനാല് വരവേണ്ടെന്ന് സൊന്നെ. അതന്നെ ഉന്നട അമ്മാവെ പറ്റി ഉനക്ക് തരിയാതാ? ആന ഒരു നിമിഷമെങ്കിലും അമ്മ എന്നെ വെറുത്തിരിക്കില്ലയാ, ശപിച്ചിരിക്കില്ലയാ? നാ ഉന്നെ എതുക്ക് ശപിക്കരുത്. എൻ മകളെ സങ്കടപ്പെടുത്തുന്ന ഈശ്വരെന്നോ? അപ്പടി ശപിക്കുന്നതുക്കല്ല, ഈശ്വരൻ എന്നെ ഉന്നട അമ്മാവാക്കിയത്. അപ്പാവും ഉണ്ണിയും നല്ലവർക്ക്. ജോണിയുടെ ബർത്ത്ഡേ ഇന്ന് ഫ്രൈഡേതാ, നിങ്ങളെല്ലാം വന്നാ. ഞാൻ അങ്ങ് വന്ന് അപ്പാവ് ക്ഷണിക്കട്ടുമാ. വേണ്ട, നീ വീട്ടിക്ക് വരവേണ്ട. വന്താ അപ്പ ഉനക്കാകെ ഒരു പുണ്യാഗമ ചെയ്യും. അന്ന് ബന്ധം മുടിഞ്ഞു പോച്ച്. മോക്ക് സുഗന്ധാന സുഖമാർക്ക് സന്തോഷമായിരിക്ക. പോതും അമ്മാവക്ക് അത് പോതും. ഇടയ്ക്ക് പാക്കല പേശല, അതുക്കപ്പുറം ഒന്നും ഇപ്പൊ വേണ്ട. എനിക്ക് ഉങ്ങളെങ്ങനെ വേണോ മകളോടുള്ള പാശത്തേക്ക് ബ്രാഹ്മണ്യത്തൊക്കെ ശക്തി ഉണ്ടാകുന്ന കാലം വരട്ടെന്ന് കടവുകളോട് കേക്കറ. വെള്ളിയാഴ്ച യോണിക്കുട്ടിയുടെ പിറന്നാളാ, ഒന്ന് പോകണ്ടേ? എങ്ങോട്ട്? അവനെ ഒന്ന് കാണാൻ. കണ്ടിട്ട്? അല്ല, അവന്റെ എല്ലാ പിറന്നാളിനും അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. 26 വർഷത്തെ ഒറ്റ പ്രാവശ്യം പോലും അങ്ങനെ അല്ലാതെ വന്നിട്ടില്ല. അവനും കൂടെ തോന്നേണ്ട കാര്യമാണ്.